അസ്സലാമു അലൈക്കും വെൽക്കം ടു ഹിബ്സ് കിച്ചൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് നൂഡിൽസ് സേമിയയോ നൂഡിൽസോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു എഗ് നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം നമുക്ക് എഗ് നൂഡിൽസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ രണ്ട് മുട്ട വെച്ചിട്ടാണ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ മൂന്ന് സെറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് നോക്കുക നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുക ആദ്യം ഒരു പാൻ അടുപ്പിലോട്ട് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു ബൗളിൽ ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ച് വിസ്ക് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാനിലേക്ക് ഒഴിക്കുക മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു അല്പം ഉപ്പ് അല്പം കുരുമുളക് പൊടി അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഒരു സൈഡ് വേകുമ്പോൾ മറിച്ചിടുക അപ്പോൾ നമ്മുടെ ഓംലെറ്റ് രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഈ മുട്ടയെ നമുക്ക് നൂഡിൽസിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കണം നമ്മുടെ ഈ ഓംലെറ്റിന് ഇനി റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് തിക്നെസ് വേണ്ട ഒരുപാട് തിന്നും ആവണ്ട ഇതിപ്പോൾ നമ്മുടെ ഓംലെറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ക്യാപ്സിക്കം പച്ചമുളക് ഉപ്പ് ക്യാരറ്റ് തക്കാളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്കുള്ള മസാലകൾ ഇനി നമുക്ക് ആഡ് ചെയ്യാം മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് സോയാ സോസ് ഒരു ടീസ്പൂൺ ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ നൂഡിൽസിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു സിമ്പിൾ ഈസി റെസിപ്പിയാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ഉമ്മയുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്